ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ചൈനീസ് ക്രീമി ചിക്കനാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ്. ഇത് നല്ല വൃത്തിയാക്കിയ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 teaspoon കുരുമുളകും കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് 20 minutes എങ്കിലും ഒന്ന് സെറ്റാവാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായി വരുവേ. ഈ മാരിനേഷനിൽ നമ്മൾ 1 teaspoon സോയ സോസും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ചിക്കന്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ടിപ്പോൾ 1 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 cup അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പപ്പം ചേർത്ത് കൊടുക്കണേ. പിന്നെ നമ്മളിതിലേക്ക് 1 muttah ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ 1/2 glass വെള്ളം ഒഴിച്ചിട്ട് ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഒത്തിരി ലിക്വിഡിയാക്കി എടുക്കരുത്, ഒരു സെമി ലിക്വിഡ് ഫോമിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ബാറ്റർ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മുഴുവനും കൂടെ ഒന്നിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് അതിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള മാവ് നമ്മൾ എടുത്ത് വെക്കണം, പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അതൊരു 1/2 hour നമ്മൾ സെറ്റാവാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് പാനിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോരോ പീസുകളായിട്ട് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിപ്പോൾ ഒത്തിരി ഇങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്, സോഫ്റ്റായിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു 2 minutes വീതം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് പൊട്ടി പിടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വിടിപ്പിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവർ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് ഓയിൽ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ചൈനീസ് റെസിപ്പികളൊക്കെ നമ്മൾ നല്ലെണ്ണ ചെയ്യുമ്പോഴാണ് നല്ലൊരു ഒതണ്ടിക്കായിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ അല്ലാത്ത വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ 1 inch ചെറിയൊരു കഷ്ണം നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അറിയാം കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ നീളത്തിലായതുകൊണ്ടാണ് ഞാൻ 1 inch നീളത്തിലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി 1/6 ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ സ്റ്റെം പോർഷൻ ഇല്ലേ, ആ വൈറ്റ് കളറുള്ള, അത് നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ 2 spring onion ഞാൻ എടുത്തിട്ടുള്ളത്. 6 pachamulakum കൂടി നീളത്തിൽ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എരിവൊക്കനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യണേ. പിന്നെ 1 ചെറിയ സവാള നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടി വരുവേ. ഇന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ 1 വിരൽ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞയും പച്ചയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം നമ്മൾ വല്ലാതെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയൊരു ക്രിസ്പ് കിട്ടാനായിട്ട് അതിങ്ങനെ 1/2 cook കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വിനിഗർ ഇപ്പോൾ 1 teaspoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ വെജിറ്റബിൾസിൻ്റെ കളറ് പോകില്ല കേട്ടോ, നല്ല കളർഫുള്ളായിട്ട് തന്നെ കിടക്കുകയും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം 1/2 teaspoon. പിന്നെ നമ്മളിപ്പോൾ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 teaspoon. പിന്നെ ടൊമാറ്റോ സോസ് 2 teaspoon. പിന്നെ സോയ സോസ് 1/2 teaspoon. ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലേക്കൊന്ന് എത്തിയെന്ന് ഉറപ്പാക്കണേ. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം സോസിനൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ കൂടുതലായി പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയ ബാറ്ററിൻ്റെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി തിക്കാണെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് വേണേൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്കായി വരാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ചിട്ട് 2 minutes ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.